Jesus walks. Jesus walks. അനുഗ്രഹത്തിന് ശക്തിയായി ചീടുക യേശുവിൻ ശബ്ദത്തിലൂടെ. അനുഗ്രഹത്തിൻ ശക്തിയായി ചീടുക യേശുവിൻ ശബ്ദത്തിലൂടെ. അതിരുശബ്ദം ഹൃദയത്തിൽ ആഴമായി പ്രവർത്തിക്കുക. അതിരുശബ്ദം ഹൃദയത്തിൽ ആഴമായി പ്രവർത്തിക്കുക. അനുഗ്രഹത്തിൻ ശക്തിയായി ചീടുക യേശുവിൻ ശബ്ദത്തിലൂടെ. അനുഗ്രഹത്തിൻ ശക്തിയായി ചീടുക യേശുവിൻ ശബ്ദത്തിലൂടെ. ജീസസ് വോൾസ്, ജീസസ് വോൾസ്, ജീസസ് വോൾസ്, ജീസസ് വോൾസ്. തിരുവചനം ശ്രവിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ജീസസ് വോയിസ് മിനിസ്ട്രീസിൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വീണ്ടും യേശുവിൻ്റെ വചനവുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരാൻ സർവകൃപാലുവായ ദൈവം ഒരുക്കി തന്ന ആ നല്ല സാവകാശത്തിനായിട്ട് ഞാൻ കർത്താവിന് നന്ദി പറയുക. ഓരോ ദിവസവും പല ചാനലുകളിൽ പല സമയങ്ങളിൽ ജീസസ് വോയിസിന് ധാരാളം ടി വി ശുശ്രൂഷകളുണ്ട്. ധാരാളം പേര് ഇത് കണ്ട് അനുഗ്രഹിക്കപ്പെടുന്നു. ഒത്തിരി രോഗികൾ സൗഖ്യമാകുന്നു. പിശാചിൻ്റെ പിടിയിൽ കിടക്കുന്ന ഒത്തിരി വ്യക്തിത്വങ്ങൾ വിടിവിക്കപ്പെടുന്നു. ഇന്നത്തെ വചനവും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ ചെയ്യാൻ പോവുകയാണ്. എൻ്റെ വചനം തീ പോലെയാണ്, അത് പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയാണ്, കാട്ടിൽ തീ പടർന്നു കയറുന്ന പോലെ നിങ്ങളിൽ ദൈവവചനത്തിൻ്റെ തീ പടർന്നു കയറട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ വചനം ശ്രദ്ധിക്കാം. നിങ്ങളുടെ മനസ്സ് സന്തോഷം കൊണ്ട് നിറയ്ക്കും. സ്വർഗത്തിലെ ദിവ്യമായ സമാധാനം നിങ്ങൾക്ക് തരും. ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത് നല്ല അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബമാണ്. ആ കുടുംബത്തിനു വേണ്ടി ആദ്യം ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവവചന ശുശ്രൂഷ ആരംഭിക്കാം. കണ്ണുകളെ അടച്ചാട്ടും. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രാർത്ഥനാ വിഷയത്തെ യേശുവിൻ്റെ കരങ്ങളിലേക്ക് തരിക. കർത്താവേ, ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ആ അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തിനായി സ്തോത്രം. കർത്താവേ, അവർ തന്ന പ്രാർത്ഥനാ വിഷയത്തെ യേശുവിൻ്റെ കരങ്ങളിലോട്ട് തരിക. സ്വർഗം ഇറങ്ങി വന്ന് അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കണമേ. വചനം കേൾക്കുന്ന എല്ലാ മക്കളെ അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ദൈവവചനം ശ്രദ്ധിക്കാം. പ്രാർത്ഥനയോടെ നമുക്ക് വചനം പ്രാപിക്കാനായി ആമേൻ ഒരുങ്ങാം. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം 6:7 വാക്യമാണ് ഇന്നത്തെ ധ്യാനത്തിനായിട്ട് വായിക്കാൻ പരിശുദ്ധാത്മാവ് എനിക്ക് തന്നിരിക്കുന്ന പ്രേരണ. രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം 2 Kings 6:6-7 വളരെ അനുഗ്രഹീതമായ രണ്ട് വാക്യങ്ങളാണ്. വായിച്ചു കേൾക്കാം നമുക്ക്. അത് എവിടെ വീണുവെന്ന് ദൈവപുരുഷൻ ചോദിച്ചു. അത് എവിടെ വീണുവെന്ന് ദൈവപുരുഷൻ ചോദിച്ചു. അവൻ ആ സ്ഥലം അവനെ കാണിച്ചു. അവൻ ആ സ്ഥലം അവനെ കാണിച്ചു. അവനൊരു കോൽ വെട്ടി അവിടെ എറിഞ്ഞു. അവനൊരു കോൽ വെട്ടി അവിടെ എറിഞ്ഞു. ആ ഇരുമ്പ് പൊങ്ങി വന്നു. അത് എടുത്തുകൊള്ളുക എന്നവൻ പറഞ്ഞു. അവൻ കൈനീട്ടി അതെടുത്തു. ബൈബിള് പഠിക്കുന്ന ഏവർക്കും അറിയാം, എലീശാ പ്രവാചകന്റെ കാലത്ത് നടന്ന ഒരു കാര്യമാണ്. സ്തോത്രം. പ്രവാചക ശിഷ്യന്മാർ എലീശയോട് പറയുകയാണ്, എലീശയ്ക്ക് പ്രവാചകന്മാരുടെ ഗണങ്ങളുണ്ടായിരുന്നു, പ്രവാചക ശിഷ്യന്മാരുണ്ടായിരുന്നു. സ്തോത്രം. അവിടെ നമ്മൾ പഠിക്കുന്ന സമയത്ത് സ്തോത്രം, അവർ പാർക്കുന്ന സ്ഥലം തീരെ ഇടുക്കമുള്ളതായി. സ്തോത്രം. അവരെ എലീശയോട് ചോദിച്ചു, ഞങ്ങൾ യോർദാനോളം ചെന്ന് മരം മുറിച്ചുകൊണ്ട് വന്ന് വിശാലമായൊരിടം പറയട്ടെ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അവർ അനുവാദം വാങ്ങിച്ച് പോകാൻ നേരത്ത് അവർ എലീശയും കൂടെ കൂടെ വരാനായിട്ട് അപേക്ഷിക്കുകയാണ്. അവിടെ പോയ സമയത്ത് സ്തോത്രം, എല്ലാവരും ആയുധങ്ങൾ കൊണ്ട് മരങ്ങൾ മുറിക്കുകയാണ്. അവനവൻ്റെ കഴിവ് പോലെ മുറിച്ചുകൊണ്ടിരിക്കുകയാണ്.
എന്തിനെന്ന് ചോദിച്ചാൽ എല്ലാവരും കൂടെ പരിശ്രമിച്ചെങ്കിൽ മാത്രമേ വിശാലമായ ഒരിടം പണിയാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. അവിടെ പഠിക്കേണ്ട ഒന്നാമത്തെ കാര്യം, അവർ പാർക്കുന്ന സ്ഥലം ഇടുക്കമാണെന്ന് അവർക്ക് ഫീൽ ചെയ്തു. വിശാലതയ്ക്ക് വേണ്ടി അവർ ആഗ്രഹിക്കാൻ തുടങ്ങി. ആമി സ്തോത്രം. എല്ലാവരും അഴുകൊണ്ട് വെട്ടുന്ന സമയത്ത് ഒരുവൻ്റെ കയ്യിലെ ആയുധം ഊരി വെള്ളത്തിൽ വീണു. സ്തോത്രം. അവൻ വളരെ സങ്കടപ്പെട്ടു. പ്രവാചക അത് വായ്പ വാങ്ങിച്ചതായിരുന്നു. സ്തോത്രം. ആമി തിരിച്ചു ചെല്ലുമ്പോൾ വായ്പ വാങ്ങിച്ച തിരിച്ചു കൊടുക്കണം. അവിടെ പ്രവാചകൻ ചോദിച്ചു, അതെവിടെയാണ് വീണത്? വീണ സ്ഥലം അവന് കാണിച്ചു കൊടുത്തു. സ്തോത്രം. അവനൊരു കോൽ വെട്ടി എറിഞ്ഞു. കൈവിട്ടു പോയ ആയുധം, നഷ്ടപ്പെട്ട ആയുധം തിരികെ അവൻ്റെ കൈ തിരിച്ചു കിട്ടി. ഞാൻ എൻ്റെ പ്രസംഗത്തിനൊരു ടോപ്പിക് ഇട്ടിട്ടുണ്ട്, നഷ്ടപ്പെട്ടതിനെ തിരികെ തരുന്ന ദൈവം. ഈ തിരുവചനം ആധാരമാക്കിയാണ് ഞാൻ ഈ വചനം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ആധാരമായി ഈ വാക്യം വായിക്കുമ്പോൾ ഇതിനകത്ത് വളരെ മർമ്മപ്രധാനമായ കാര്യങ്ങൾ നിങ്ങളോട് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. ഇവിടെ പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്ന ഒരു ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. സ്തോത്രം. നഷ്ടപ്പെട്ടത് അവനെ തിരികെ കിട്ടി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ധാരാളം നഷ്ടങ്ങൾ. ഒരു ദിവസം ധാരാളം ഫോണിൽ സംസാരിക്കുന്ന ആളാണ് ഞാൻ. ആ ഫോൺ കോളിനകത്ത് ഏറ്റവും കൂടുതൽ വരുന്ന പ്രാർത്ഥനാ വിഷയമാണ് ഞങ്ങളുടെ ജീവിതം നഷ്ടങ്ങളുടെ കഥ മാത്രം. സാമ്പത്തിക നഷ്ടം. സ്തോത്രം. കുഞ്ഞുങ്ങളുടെ ഭാവി നഷ്ടപ്പെട്ടു. ആരോഗ്യം നഷ്ടപ്പെട്ടു. സ്തോത്രം. വഴികൾ അടയപ്പെട്ടു. എല്ലാം നഷ്ടങ്ങളുടെ കഥയാണ്. ഈ പ്രസംഗം കേൾക്കുമ്പോഴും ഒത്തിരി നഷ്ടങ്ങൾ ജീവിതത്തിൽ സഹിക്കുന്ന ആൾക്കാരുണ്ട്. ദൈവത്തിന് സ്തോത്രം. പക്ഷേ വചന വെളിപ്പാട് നമ്മൾ പറയുമ്പം ആ നഷ്ടത്തെ മടക്കിത്തരാൻ കഴിയുന്ന ഒറ്റയാളേ ഉള്ളൂ. അവൻ്റെ പേരാണ് യേശു. സ്തോത്രം. നമ്മൾ ഇന്ന് മൂന്ന് കാര്യങ്ങളാണ് ഇതേക്കുറിച്ച് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഒന്ന്, ആത്മീക ജീവിതം നഷ്ടപ്പെട്ടു പോയവരുണ്ട്. രണ്ട്, ആത്മീക ദർശനം നഷ്ടപ്പെട്ടു പോയവരുണ്ട്. മൂന്ന്, ഭൗതിക ജീവിതത്തിൽ ആമി ധാരാളം നഷ്ടങ്ങൾ മാത്രം അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. മൂന്ന് പേരോടുള്ള ദൂതാണ് ഇന്ന് വിവരിക്കാനായിട്ട് പോകുന്നത്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞുകൊണ്ട് വചന ശുശ്രൂഷ തുടങ്ങുക. സ്തോത്രം. ആമി ഒരു ദൈവവൈദ്യനെ സംബന്ധിച്ച് ഒരിക്കലും അവൻ്റെ ആത്മീക ജീവിതം നഷ്ടപ്പെട്ടു പോകരുത്. ഭൗതികമായിട്ട് നമ്മൾ എന്തൊക്കെ ഈ ഭൂമി നേടിയാലും ആത്മീക ജീവിതം നഷ്ടപ്പെട്ടു പോയാൽ, സ്തോത്രം, നമ്മൾ നേടിയത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. നമ്മുടെ കർത്താവ് ഭൂമിയിലായിരുന്ന സമയത്ത് മത്തായി സുവിശേഷം 16:26 വാക്യത്തിൽ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. സ്തോത്രം. മത്തായി സുവിശേഷം 16:26 വാക്യത്തിലൊരു ചോദ്യമുണ്ട്. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ട് തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? നമ്മളെല്ലാം ഒരു കാര്യത്തിലോട്ട് ധ്യാനിക്കാനായിട്ട് പോവുകയാണ്. സർവ്വലോകവും നേടിയിട്ട് മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യനെ പിടിച്ചടക്കണമെന്നാണ് എല്ലാം. സ്തോത്രം. ദൈവം അങ്ങനെ ഒരു കമാൻഡിങ് പവറാണ് മനുഷ്യന് തന്നെ. നീ ഭൂമിയുടെ മേൽ വാഴണം. ആമി ദൈവത്തിൻ്റെ സ്തോത്രം. മൃഗങ്ങളുടെ മേൽ വാഴണം. പക്ഷികളുടെ മേൽ വാഴണം. ഉൽപ്പത്തി പുസ്തകം അടിയോ സകലത്തിന്മേൽ വാഴണം. അതാണ് ദൈവം കൊടുത്ത അധികാരം. പുതിയ നിയമത്തിൽ വരുമ്പം ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയത്തിൽ വാഴണം. ആമി സ്തോത്രം. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ ജയം തന്ന യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ വാഴണം. ഹല്ലേലൂയ. അപ്പം എല്ലാ മനുഷ്യനും പിടിച്ചടക്കണം എന്നുള്ള ആഗ്രഹമാണ് എപ്പോഴും ഉള്ളത്. ആമി സ്തോത്രം. ശ്രദ്ധിക്കണം. ആമി ദൈവത്തിന് സ്തോത്രം. വാടക വീട്ടിൽ കിടക്കുന്നവന് അവൻ ഉയരണമെന്നാണ് ആഗ്രഹം. അവന് പെട്ടെന്ന് ആമി ഒരു 5 സെൻറ് ഭൂമി വാങ്ങിക്കണമെന്നാണ്. 5 സെൻറ് ഭൂമി വാങ്ങിച്ചാൽ അടുത്ത അവൻ്റെ ആഗ്രഹം അതിനകത്തൊരു വീട് പണിയണമെന്നാണ്. വീട് പണിയുമ്പോൾ അവൻ ഇച്ചിരിയുടെ സാമ്പത്തിക സ്ഥിതി ഉണ്ടായാൽ അവൻ 1 ഏക്കർ ഭൂമി വാങ്ങിക്കും. അതിനകത്ത് മനോഹരമായ വീട് പണി. ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം, നമ്മൾ ഈ ഭൂമിയിൽ എന്തെല്ലാം നേടിയാലും നമ്മുടെ ജീവനെ നഷ്ടമാക്കിയാൽ ആമി നേടിയത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഹല്ലേലൂയ. ഞാൻ ഒരു ചർച്ചിൻ്റെ പാസ്റ്ററാണ്. ശ്രദ്ധിക്കണം. ഒത്തിരി പേരെ ഉപദേശിക്കുന്ന ആളാണ്. എല്ലാവരെയും ഉപദേശിച്ചിട്ട് ആമി ഞാൻ ദൈവത്തിന് സ്തോത്രം എൻ്റെ ആത്മീയ ജീവിതം നഷ്ടപ്പെടുത്തിയാൽ ഞാൻ ഉപദേശിച്ചവരെല്ലാം സ്വർഗത്തിൽ പോവുകയും ഞാൻ പോകാതിരിക്കുകയും ചെയ്യും. ഞാൻ എന്നെ തന്നെ ഉപമിച്ച് പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ശ്രദ്ധിച്ച് കേൾക്കണം, നിങ്ങളൊരു പക്ഷേ പാസ്റ്ററായിരിക്കാം, പ്രവാചകനായിരിക്കാം, ഒരു പക്ഷേ വിശ്വാസിയായിരിക്കാം, ഒരു പക്ഷേ ഇന്ന് ആദ്യമായിട്ട് വചനം കേൾക്കുന്ന ആളായിരിക്കാം. ബ്രദർ, നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, ആത്മീക ജീവിതം നന്നായിട്ട് നയിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? സ്തോത്രം. ആത്മീക ജീവിതം നഷ്ടമായി പോയിട്ട് സ്തോത്രം കുഴഞ്ഞു കിടക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വചന വെളിപ്പാടിലോട്ട് നമുക്ക് വരാം. ഒന്നുകൂടെ ഞാൻ തുറന്നു പറയാം, ആത്മീക ജീവിതത്തിന് കേടുവരരുത്, ആത്മീക ജീവിതത്തിന് പുഴുക്കുത്ത് പിടിക്കരുത്.
ഹല്ലേലൂയ ആത്മീയ ജീവിതത്തിന് പുഴുക്കുത്തി പിടിച്ച ദൈവത്തിന് സ്തോത്രം ഹോശേയ പ്രവചനം 9-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് എഫ്രീമിനെ പുഴുക്കുത്തി പിടിച്ചെന്ന് അവിടെ എഴുതിയിരിക്കുന്നു ഹല്ലേലൂയ ഹോശേയ പ്രവചനം 9-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ ഹോശേയ പ്രവചനം 9-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം ദൈവത്തിന് സ്തോത്രം എഫ്രീമിനെ പുഴുക്കുത്തി പിടിച്ചു അവരുടെ വേർ ഉണങ്ങിപ്പോയി അവർ ഫലം കായ്ക്കയില്ല കാരണം അവർ ഫലം കായ്ക്കാത്ത തന്നെ അവരുടെ വൃക്ഷത്തിന് പുഴുക്കുത്തു പിടിച്ചു പോയി ഹല്ലേലൂയ ഞാനൊരു കാര്യം നിങ്ങളോട് തുറന്നു പറയാം ഒരു വൃക്ഷം നശിച്ചു പോകണമെങ്കിൽ ആ വൃക്ഷത്തിൻ്റെ കേട് നന്നാക്കിയില്ലെങ്കിൽ ആ വൃക്ഷത്തിൽ നിന്ന് ഒരിക്കലും റിസൾട്ട് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല നിങ്ങൾ നോക്കിയേ നമ്മൾ കണ്ണോടിക്കുമ്പോൾ നമുക്ക് അടുത്തിരിക്കുന്ന സാബുവിൻ്റെയും അമി ബാബുവിൻ്റെയും അമി ചാക്കോയുടെയും ഒക്കെ കുറവ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും പക്ഷേ ബൈബിൾ അങ്ങനല്ല പഠിപ്പിക്കുന്നേ നമ്മൾ അവരുടെ കുറവ് നോക്കാനല്ല ബൈബിൾ വായിക്കുന്ന എന്തിനാ ഇത് നമ്മുടെ കണ്ണാടിയാണ് അതിനകത്ത് നോക്കി സ്വയം രാവിലെ നമ്മൾ എഴുന്നേറ്റ് കണ്ണാടി നോക്കുന്നതേ വചനത്തെക്കുറിച്ച് പറഞ്ഞ തിരുവചനം ഒരു കണ്ണാടിയാണ് അതൊന്ന് വായിച്ചു നോക്ക നിങ്ങളുടെ കുറവ് നിങ്ങൾക്ക് വെളിപ്പെടും നമുക്ക് വല്ലോരുടെയും കാര്യം നോക്കാൻ ഭയങ്കര ഉത്സാഹികളാണ് ആരുടെയും ജീവിതത്തിൽ ഒരു വീഴ്ച വന്നാൽ ഒരു പരാജയം വന്നാൽ ഒരു മിസ്റ്റേക്ക് വന്നാൽ അത് ഭയങ്കരമായിട്ട് പൊക്കി പിടിച്ചുകൊണ്ട് വരും ഇങ്ങനെ കണ്ടോ അവൻ്റെ ജീവിതം അങ്ങനെയായിപ്പോയി ആമി ഇവൻ്റെ മൊത്തം പോയി കിടക്കുക പിടി കിട്ടിയോ ഹല്ലേലൂയ ആമി നിങ്ങൾ ശ്രദ്ധിച്ചേ പണ്ട് ആ വ്യഭിചാരത്തിൽ പിടിച്ച സ്ത്രീയെ കല്ലെറിയാനായിട്ട് ആൾക്കാരുടെ കല്ലെടുത്ത് ഓരോരുത്തൻ്റെ പോക്ക് കണ്ടോ കല്ലുകൊണ്ട് നിങ്ങൾ പോവല്ലയോ സ്തോത്രം എറിഞ്ഞു കണ്ട ഇവൻ നീതിമാനാന്ന ഈശോ ഒറ്റ കാര്യമേ പറഞ്ഞോളൂ എറിയാൻ വന്നവൻ കല്ലിട്ടേച്ച് പോയി ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ സാരം നമ്മൾ നമ്മളെ തന്നെ നോക്കാം ഹല്ലേലൂയ ഇന്ന് നിങ്ങളുടെ ആത്മീക ജീവിതത്തിന് കേട് വന്നിട്ടുണ്ടോ നിങ്ങളുടെ ആത്മീക ജീവിതത്തിൽ കേട് വരാൻ കാരണം എന്താ നിങ്ങൾ ശ്രദ്ധിക്കണേ കയ്യടി കുറഞ്ഞിട്ടില്ല നിങ്ങളുടെ പ്രാർത്ഥന കുറഞ്ഞിട്ടില്ല നിങ്ങളുടെ അന്യഭാഷ പറഞ്ഞിട്ടില്ല നിങ്ങളുടെ സ്തോത്രം മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് ഒട്ടും കുറഞ്ഞിട്ടില്ല പക്ഷേ ചോദ്യം അവരെ എല്ലാം കുറ്റം പറയുമ്പോഴും നിങ്ങളുടെ ആത്മീയ ജീവിതം കറക്റ്റാണോ അത് നിങ്ങളോട് തന്നെ നിങ്ങൾ ചോദിക്കുക ഹല്ലേലൂയ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം ഹല്ലേലൂയ ദൈവത്തിൻ്റെ കണ്ണുകൾക്ക് ഒന്നും മറവല്ല സകലതും നടന്നതും മലർന്നതുമായി കിടക്കുന്നു ഈ വചന വെളിപ്പാട് നിന്നുകൊണ്ട് വേണം ഇന്നും നമ്മുടെ ജീവിതത്തിൽ ഞാൻ പരിശുദ്ധമായി പറയാം ഇന്ന് തീരുമാനമെടുത്താൽ നഷ്ടപ്പെട്ടതെല്ലാം നിനക്ക് ദൈവം മടക്കിത്തരും ഹല്ലേലൂയ നിന്റെ ആത്മീക ജീവിതം തകർന്നു കിടക്കുവാണോ ആരോടും പറയാൻ പറ്റത്തില്ല അയ്യോ ബ്രദറേ ഞാൻ തെറ്റിലാണ് ഞാൻ വീഴ്ചയിലാണ് ആരോടും പറയാൻ പറ്റുന്നില്ല ബ്രദർ ഇന്ന് അവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കണം കർത്താവേ എനിക്ക് മടങ്ങി വരണം ഹല്ലേലൂയ നമുക്ക് വചന വെളിപ്പാടിലോട്ട് നമുക്ക് ഒന്ന് കയറിപ്പോവാം ദൈവത്തിന് സ്തോത്രം ആത്മീയജീവിതം നഷ്ടപ്പെട്ടു പോയ ധാരാളം പേരുണ്ട് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ശ്രദ്ധിക്കണേ ഹല്ലേലൂയ നമ്മുടെ ആത്മീയജീവിതം നശിപ്പിക്കുന്നത് സാത്താനല്ല നമ്മളായിട്ട് തന്നെയാണ് ഹല്ലേലൂയ രക്ഷിക്കപ്പെട്ട നാളിൽ എന്തോ ഒരു തീഷ്ണതയായിരുന്നു നമുക്ക് എന്നും രാവിലെ എഴുന്നേറ്റുണ്ട് ബൈബിൾ വായിക്കും എന്നും രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും ആരുടെയും കുറ്റം പറയത്തില്ല എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിച്ചിരിക്കും ഇപ്പോഴോ നിങ്ങൾ നിങ്ങളോട് തന്നെ ഞാൻ ചോദിച്ചേ ഹല്ലേലൂയ ശ്രദ്ധിക്കണം ഈ ആരംഭത്തിൽ ഈ പണ്ടിലൊക്കെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട് പുത്തൻ പെണ്ണ് പെരപ്പുറം കൂടെ തൂക്കുവന്നു എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചിനെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നാൽ അന്ന് വീട്ടുകാരെ കാണിക്കാൻ അമ്മായിയപ്പനെ കാണിക്കാൻ അമ്മായിയമ്മയെ കാണിക്കാൻ ഭർത്താവിനെ കാണിക്കാൻ പെരയ്ക്കകം തൂക്കട്ടവൾ പെരയുടെ പുറം കൂടെ തൂക്കും ഓ ഇത്രയും നല്ല മരുമോളെ 4 ദിവസം കഴിയുമ്പം സ്തോത്രം ആ വെള്ളം കൊടുക്കുകയല്ല ഇതുപോലെ ചിലരുടെ ആത്മീയ ജീവിതം തുടക്കം ഭയങ്കര നിങ്ങൾ നോക്കിയേ തുടക്കം ഭയങ്കര തീഷ്ണത എന്തെല്ലാം തീരുമാനങ്ങളാണ് സ്തോത്രം ഞാൻ ഈ ഫേസ്ബുക്ക് പേജിൽ പോകത്തില്ല നമ്മൾ ഈ പ്രസംഗമൊക്കെ കേൾക്കുമ്പോൾ ചില സൈറ്റൊക്കെ അങ്ങ് ഡിലിറ്റ് ചെയ്യും പിന്നെ 3 ദിവസം കഴിയുമ്പോൾ ലോഡ് ചെയ്യുകയും ചെയ്യും നിങ്ങളത് സഹകരിച്ച് ഞാൻ ആത്മീയ ജീവിതത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് ഹല്ലേലൂയ ആ നിത്യം നുണ പറയുന്ന ചിലരുടെ ഫോൺ നമ്പർ ബ്ലോക്ക് ചെയ്യും അൺനോൺ എന്നൊക്കെ എഴുതി ഉടായ്പൊക്കെ ഒന്ന് എഴുതി ബ്ലോക്ക് ചെയ്യും പക്ഷെ 3-ൻ്റെ അന്ന് പിന്നെ ഫ്രണ്ട് എന്ന് എഴുതി ഓപ്പൺ ചെയ്യും എന്താ ചിലർക്കൊരു 10 കുറ്റം കേട്ടില്ല രാത്രി ഒരു സമാധാനമില്ല ഓ എന്നാലും ബ്രദറെ നമ്മുടെ കാര്യമല്ല നമ്മൾ നോക്കുന്നത് ഓക്കെ നമ്മളെല്ലാം നമ്മുടെ കാര്യം നോക്കിയായിരുന്നേ നമ്മൾ ആരായിരുന്നു ഇന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് തിരുവചനമെന്ന കണ്ണാടിക്കകത്ത് നീ ഒന്ന് സൂക്ഷിച്ച് നോക്കണം നിന്റെ പുരിയ മാറിയിരിക്കുന്നു നിന്റെ ദൈവത്തിൻ്റെ സ്തോത്രം ആമേ നിന്റെ മുഖത്തെവിടെയും പാടുണ്ടോ ഇതൊക്കെ സ്വയം നോക്കണം ഈ ശിംശോൻ്റെ തുടക്കമൊക്കെ എന്തോ ഭയങ്കരമായിരുന്നു മനസ്സിലായി എന്തു ഭയങ്കരമായിരുന്നു ഓ ഫെലിസ്തീനയുടെ പേടി സ്വപ്നമായിരുന്നു ഫെലിസ്തീൻ വരണ്ടു പോയി അവസാനം എന്തോ സംഭവിച്ചു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവൻ പരസ്യമായി കൂത്തുകാഴ്ചയായി പരസ്യക്കോലമായി ശ്രദ്ധിക്കണം സ്തോത്രം ശലോമോൻ എനിക്ക് സദൃശ്യവാക്യം വായിക്കുമ്പോൾ ഇപ്പോഴും നമ്മളും ആത്മാവിലാകുക പുള്ളിയുടെ അവസാനം എന്തുമായിരുന്നു
പിടികിട്ടിയോ? ആത്മീക ജീവിതം തുടങ്ങാൻ എളുപ്പമാണ്, അത് പൂർത്തീകരിക്കാൻ ഭയങ്കര പാടാണ്. ഹല്ലേലൂയ. പൗലോസിൻ്റെ കൂടെ ശുശ്രൂഷയിൽ നിന്ന് യേശുക്രിസ്തുവിൻ്റെ കൂടെ നടന്ന യൂദ കണ്ട എത്ര അത്ഭുതം ആര് കണ്ടു? യൂദ കേട്ടെത്ര വചനം ആര് കേട്ടു? ആത്മജീവിതം സൂക്ഷിക്കാഞ്ഞുകൊണ്ട് ഒരു മഴം കയറിൽ ജീവൻ എടുക്കേണ്ടി വന്നു. പൗലോസ് പറയുക, ദേമാസ് ഈ ലോകത്തെ കൂടെ നടന്ന ആളാ, വെളിപ്പാട് പറഞ്ഞ ആളാ, ദർശനം കണ്ട ആളാ, അവൻ ഈ ലോകത്തെ സ്നേഹിച്ച് വിട്ടുപോയി. ഹാ, എപ്പോഴും ഓർക്കണം, സ്തോത്രം. തകർന്നു പോയ ശിംഷോന്മാരും ദർശനം നഷ്ടപ്പെട്ടു പോയ ശലോമോന്മാരും, സ്തോത്രം, കൂടെ നടന്നിട്ട് രക്ഷപ്പെടാൻ കഴിയാത്ത യൂദാമാരും, ദൈവത്തിന് സ്തോത്രം, ലോകത്തെ സ്നേഹിച്ച ദേമാസുമാരും ഉള്ള ലോകത്തിലാണ് നീ ഇരിക്കുന്നെന്ന് ഓർത്തോണം. ഹല്ലേലൂയ. ഇവിടെ സൂക്ഷിക്കേണ്ട ചില നിർദ്ദേശങ്ങളാണ് ഇന്നത്തെ ദൂത്. നിങ്ങൾക്ക് എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റുമെന്ന് അറിയത്തില്ല. രണ്ടാമത്തെ തലം ഞാൻ പ്രസംഗിക്കും. ഒടുവിലത്തെ ഭാഗത്ത് ഭൗതിക തലത്തിൽ നഷ്ടപ്പെട്ടതും ദൈവം തിരിച്ചു തരും. ആദ്യത്തെ മെസ്സേജ്, ആത്മീക ജീവിതത്തിൽ നഷ്ടപ്പെട്ടത് നമുക്ക് തിരികെ പ്രാപിക്കണം. നിങ്ങൾ റെഡിയാണോ? ഇത് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നടക്കേണ്ട കാര്യമാണ്. ഞാൻ നിങ്ങളോട് പറയാം, കുഞ്ഞേ, ഒരുപക്ഷെ നിനക്ക് രക്ഷിക്കപ്പെട്ട നിനക്ക് ആമി 1 കോടി കടമുണ്ടായിരിക്കും, പേടിക്കണ്ട. 1 കോടി ബാങ്കിലുണ്ടായിരിക്കും, പേടിക്കണ്ട. പക്ഷെ ഒരു കാര്യം പറയാം, കർത്താവ് വരുമ്പം ആമി 1 കോടിയും പിടിച്ചോണ്ട് ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല, പ്രിയൻ്റെ വരവിൽ എടുക്കപ്പെട്ടേ പറ്റൂ. ഹല്ലേലൂയ. അതുകൊണ്ട് ഭൗതിക മെറ്റീരിയൽ ബെനിഫിറ്റ് അല്ല ഇവിടെ നോക്കേണ്ടത്, നമ്മുടെ ആത്മീക ജീവിതം പവർഫുള്ളാക്കണം. അതെങ്ങനെ ആക്കാമെന്നാണ് വചനത്തിൻ്റെ വെളിപ്പാട്. ഹല്ലേലൂയ. ഇന്ന് ആമി എന്നോട് കർത്താവിൻ്റെ ആത്മാവ് പറഞ്ഞു, ഇന്നത്തെ പ്രസംഗം കഴിയുമ്പോൾ കഠിനമായ ചില തീരുമാനങ്ങൾ ചിലരെടുക്കും. ഹല്ലേലൂയ. ആ തീരുമാനം നിന്റെ അകത്ത് നിത്യതയുടെ വെളിപ്പാട് കത്തിശോഭിക്കും. ഓ, നിന്നെ കൊണ്ട് ലോകത്തെ ഇളക്കി മറിക്കാൻ ദൈവത്തിന് പ്ലാനുണ്ട്. ആത്മീക ജീവിതം പവർഫുൾ ആക്കിക്കെ. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കേ, നമ്മൾ മറ്റൊരാളുടെ പുറകെ നടക്കാതെ നിങ്ങൾ ഇന്നോട്ട് എടുക്കേണ്ട ഒന്നാമത്തെ തീരുമാനം, നമ്മൾ മറ്റാരുടെ പുറകെ നടക്കുകയല്ല. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കണേ, ആമി ആത്മീയഗോളത്തിൽ ഇറങ്ങിയിട്ട് തിരിച്ചു പോകാനും പറ്റത്തില്ല. പണ്ടൊരു പ്രസംഗം പ്രസംഗിച്ചു പെന്തിക്കോസി വന്നുകൊണ്ട്, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ വന്നുകൊണ്ട് ചൊവ്വയിൽ ഒരു പാപം ചെയ്യാനും പറ്റുകയില്ല, സ്വർഗത്തിലോട്ട് പോകത്തുമില്ല. ആ ഉപദേശി പ്രസംഗിച്ച് കേട്ടാ ആമി സ്തോത്രം, എന്നാൽ പിന്നെ ആമി പിന്മാറ്റത്തിൽ പോയിട്ട് ചൊവ്വയെ അങ്ങ് പാപം ചെയ്ത് ഏതായാലും നരകത്തിൽ പോകും. സ്വർഗത്തിൽ പോകാൻ ഇറങ്ങിയ വ്യക്തിയാണെങ്കിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, സ്തോത്രം, ഒരുവനെ വിമർശിക്കുന്ന, ഒരുവൻ്റെ തകർച്ച വരുത്തുന്ന, ഒരുവൻ്റെ തകർച്ചയെ പൊക്കിപ്പിടിക്കുന്ന ഒരു സൈറ്റിലും കയറില്ല. അതെല്ലാം നിനക്ക് ദോഷം ചെയ്യും. ലോത്ത് പരാജയപ്പെടാൻ കാര്യമല്ല, നാൾതോറും അവരുടെ അധർമ്മ പ്രവൃത്തി കണ്ടും കേട്ടും അവൻ്റെ നീതിയുള്ള മനസ്സ് നൊന്ത് വലഞ്ഞുപോയി. അതുകൊണ്ട് 1 സങ്കീർത്തനത്തിൽ എഴുതിയത്, ദുഷ്ടന്മാരുടെ നടക്കരുത്, പാപിയുടെ വഴിയിൽ പരിഹാസികളെ ഇരിപ്പിടത്തി. നല്ല സ്വഭാവം കണ്ടോണ്ട് പോയി ഇരിക്കല്ലേ. എൻ്റെ പൊന്ന് ബ്രദറെ, അവിടെ പോയ ഇറങ്ങിപ്പോരാൻ കഴിയല്ലേ? കുഴപ്പമില്ല, ഇരുന്നോ, അതിൻ്റെ അടുത്ത ട്രാൻസ്ഫർ നരകത്തിലോട്ടായിരിക്കും. ഓ, എൻ്റെ ബ്രദറെ, ആ ബ്രദറിൻ്റെ വീട്ടിൽ പോകണം. ഇപ്പോഴാണ് ഞാൻ കുറച്ച് സത്യമൊക്കെ മനസ്സിലാക്കിയത്. എന്തുവാ മനസ്സിലാക്കിയത്? എല്ലാവരും കുഴപ്പക്കാരാണ്. അതുകൊണ്ട് പറഞ്ഞവനും ഗുണമുണ്ടായി, കേട്ടവനും ഗുണമുണ്ടായി. അങ്ങനല്ല, നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടെ, ഞാൻ ഇച്ചിരി ഗഹനമായിട്ടൊന്ന് പറയട്ടെ. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹല്ലേലൂയ, ദൈവവചനം അതിൻ്റെ തനതായ തനിമയിൽ ഒന്ന് പഠിച്ചാൽ, ഹല്ലേലൂയ, ഈ ഭൂമി ഒന്നും അല്ല, കർത്താവിൻ്റെ രാജ്യമാണ് ഏറ്റവും വലുത്. പ്രത്യാശമുള്ളവരോട് ഹല്ലേലൂയ പറഞ്ഞാട്ട്. അതുകൊണ്ട് പൗലോസ് പറഞ്ഞ, ദൈവത്തിൻ്റെ എരിവോട് എരിയുന്നു ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കും. സർപ്പം ഹവ്വായെ ഉപായത്താൽ നമ്മുടെ ആദിമ പിതാവായ ആദം ഹവ്വമാരെ മുതൽ സാത്താൻ തെറ്റിക്കുക. ഹല്ലേലൂയ. സർപ്പം ഹവ്വായ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ ഹൃദയം ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ? ക്രിസ്തുവിനുള്ള ഏകാഗ്രത വിട്ട്. അപ്പൊ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു കാരണം വെച്ചാലും നിങ്ങളുടെ ഏകാഗ്രത പോകരുത്. അതുകൊണ്ടാ പൗലോസ്ലീഗ ലേഖനമൊക്കെ എഴുതിയപ്പോൾ പറഞ്ഞ കേട്ടോ, ഊട്ടിവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുവീൻ, പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്തു നിൽക്കേണ്ടതിന്. അപ്പം കണ്ട, ഊട്ടിവിൽ കർത്താവിലും. അപ്പം ദൈവമൈതലെ സംബന്ധിച്ച് അവൻ ശക്തിപ്പെട്ടൊരു ലൈഫ് നയിക്കണം.
വിശ്വാസമുണ്ട് രാമീൻ പറഞ്ഞാട്ട് ഞാൻ ആത്മീയ ജീവിതത്തിൽ ഹല്ലേലൂയ മൂന്നാല് കാര്യങ്ങളൊന്ന് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഈ കർത്താവായ യേശുക്രിസ്തു സ്തോത്രം ലൂക്കോസ് വിശേഷം 15-ാം അധ്യായത്തിൽ മൂന്ന് ഉപമ പറഞ്ഞു. ഉപമ പറയാനുള്ള സാഹചര്യം യേശുക്രിസ്തു പാപികളോട് ഭക്ഷണം കഴിക്കുകയും പാപികളോട് സുവിശേഷം പറയുകയും ചെയ്ത സമയത്ത് ചില ആൾക്കാർ അതിനെ വിമർശിച്ചു. കണ്ടോ യേശു പാപികളുടെ 15-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യത്തിൽ കിടപ്പുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒന്ന് വായിച്ചു. പാപികളും എല്ലാം അവന്റെ വചനം കേൾപ്പാൻ അവന്റെ അടുക്കൽ വന്നു. വന്നു അവൻ പാപികളെ കൈക്കൊണ്ട് അവരോടുകൂടി ഭക്ഷിക്കുന്നു എന്ന് പരീശന്മാരും ശാസ്ത്രിമാരും പറഞ്ഞ് പിറുപിറുത്തു. അപ്പൊ യേശു സ്തോത്രം ഈ പാപികളായ ആൾക്കാരുടെ കൂടെ നടക്കുന്നു, അവരോട് വചനം പറയുന്നു സ്തോത്രം, അവരുടെ കൂടി ഇരുന്ന് ബിരിയാണി കഴിക്കുന്നു. ഇതെല്ലാം കഴിച്ചപ്പം ഈ മാറി ഇരുന്ന് വിമർശിച്ചു സ്തോത്രം. പണ്ട് സ്തോത്രം യേശുവിൻ്റെ കാൽക്കല്ലൊരു സ്ത്രീ വന്നിരുന്നപ്പോൾ കണ്ടു അവന് വിവേചനവരെ ഉണ്ടായിരുന്നെങ്കിൽ ഈ സ്ത്രീ ആരാന്ന് വിവേചിച്ചെന്നൊക്കെ പറഞ്ഞ മിടുക്കന്മാരുണ്ട്. അവരെക്കാട്ടി കൂടിയ ഗ്രേഡുള്ളവർ ഇപ്പോഴും നമ്മുടെ ഇടയിലുമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ടേ പ്രിയരെ. ഹല്ലേലൂയ. യേശു അതിന് മൂന്ന് ഉപമ സ്തോത്രം പാപിയുടെ മാനസാന്തരം എന്ന വിഷയം ആധാരമാക്കി മൂന്ന് ഉപമകൾ കർത്താവ് ഇവിടെ പറഞ്ഞു. നിങ്ങൾക്ക് ആ ഉപമകൾ അറിയാം സ്തോത്രം. 100 ആടിൻ്റെ ഉപമ പറഞ്ഞു, 10 ദ്രഹ്മയുടെ ഉപമ പറഞ്ഞു, ആമീ 2 മക്കളുടെ ഉപമ പറഞ്ഞു. ഈ 3 കാര്യങ്ങളുടെ ഒടുവിൽ നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടിയപ്പം സന്തോഷിച്ച കാര്യം താരെ എഴുതിയിട്ടുണ്ട്. ഞാൻ ആ 3 ഉപമകളും സ്തോത്രം ആത്മീയജീവിതം നഷ്ടപ്പെടാതിരിക്കാൻ ദൈവം തരുന്ന 3 നിർദ്ദേശങ്ങളായിട്ട് നിങ്ങളോട് പറയാനാണ് ഇന്ന് ആഗ്രഹിക്കുന്നത്. ഒടുവിൽ ഭൗതിക നഷ്ടത്തെക്കുറിച്ച് പറയാം. ദൈവത്തിൻ്റെ സ്തോത്രം. ഇന്ന് എന്നോട് പരിശുദ്ധാത്മാ പറഞ്ഞു ഇതുവരെ ലൈഫിൽ നടക്കാത്തൊരു ബ്രേക്ക് ത്രൂ ഇന്നത്തെ ആരാധനയിൽ ദൈവം ഒരുക്കി തരട്ടെ. നമുക്ക് ദൂതിൻ്റെ വിവരണത്തിലോട്ട് നമുക്കൊന്ന് വരാം. ദൈവത്തിൻ്റെ സ്തോത്രം. ഈ 1-ാമത് ഞാൻ പറയാൻ പോകുന്ന ആശയം ആത്മീയ ജീവിതം നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ നമ്മൾ ശ്രദ്ധാലുക്കൾ ആയിരിക്കണം. ആത്മീയ ജീവിതം ശ്രദ്ധിച്ച് നയിക്കേണ്ട ജീവിതമാണ്. ആത്മീയ ജീവിതം എന്ത് ചെയ്യണം? ശ്രദ്ധിച്ച് ഒന്ന് കൈ ഉയർത്തി പറയാം. ആത്മീയ ജീവിതം ശ്രദ്ധിച്ച് നയിക്കണമെന്ന് പറയാം. ആത്മീയ ജീവിതം എപ്പോഴും വളരെ കെയർഫുള്ളായിരിക്കണം, ശ്രദ്ധിച്ച് നയിക്കണം. ശ്രദ്ധാലുവല്ലാതെ ആത്മീയ ജീവിതത്തിന് വേണ്ട ഊന്നൽ കൊടുക്കാത്ത എല്ലാ വ്യക്തികളും പരാജയപ്പെടും. ആത്മീയ ജീവിതത്തിന് വേണ്ട ഊന്നൽ കൊടുക്കുന്ന എല്ലാ വ്യക്തികളും വിജയിക്കും. നല്ലൊരാമയും പറഞ്ഞാട്ട്. ഞാൻ വചന വെളിപ്പാടിലോട്ടൊന്ന് വരട്ടെ. 1-ാമത്തെ ഉപമയ്ക്കകത്താണ് ഞാൻ വരാൻ പോകുന്നത്. ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ ആമീ 4-ാമത്തെ വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. നിങ്ങളിൽ ഒരാൾക്ക് 100 ആടുണ്ടെന്നിരിക്കട്ടെ, അതിലൊന്ന് കാണാതെ പോയാൽ അവൻ 99 മരുഭൂമിയിൽ വിട്ടേച്ച് ആ കാണാതെ പോയതിനെ കണ്ടെത്തും വരെ നോക്കി നടക്കാതിരിക്കുമോ? കർത്താവ് ആ വിഷയത്തോട് ബന്ധപ്പെട്ട് ഉപമ പറയുകയാണ്. ഇവിടെ ഒരു ഇടയൻ്റെ പക്കൽ 100 ആടുകളുണ്ട്. അതിൽ ഒരാട് നഷ്ടപ്പെട്ടു പോയി. ആ നഷ്ടം വരാൻ കാരണം ഇടയൻ്റെ ശ്രദ്ധക്കുറവാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. ഹല്ലേലൂയ. അപ്പോൾ 1-ാമത്തെ സന്ദേശം ആത്മീയജീവിതം നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ നാം ശ്രദ്ധാലുക്കൾ ആയിരിക്കണം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. എന്തൊക്കെ കാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം? അതാണ് നമ്മൾ ആദ്യ ഭാഗത്ത് ധ്യാനിക്കാൻ പോകുന്നത്. എന്തൊക്കെ കാര്യം ശ്രദ്ധിച്ചാൽ നമ്മുടെ ആത്മീയ ജീവിതം തകരാതിരിക്കും? ഈ പുള്ളിക്കാർക്ക് 2 വർഷമായി കിഡ്നി സ്റ്റോൺ ആയിരുന്നു അല്ലേ? പറയാമോ എന്താ? ഭയങ്കര വേദനയായിരുന്നു. ഈ സൈഡ് മൊത്തം, അടുത്ത സൈഡ് മൊത്തം ഭയങ്കര വേദനയായിരുന്നു. ഡോക്ടറെ ചെന്ന് കണ്ടു. ആദ്യം ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്യണമെന്ന്. സ്കാൻ ചെയ്തപ്പം പറഞ്ഞു കിഡ്നി സ്റ്റോൺ ഉണ്ടെന്ന് പറഞ്ഞു. മരുന്ന് തന്നു, കഴിച്ചു, എന്നിട്ടും അറിയില്ല. പിന്നെ വീണ്ടും വന്നു. ഇങ്ങനെ വന്നോണ്ടേ ഇരുന്നു. പല ഡോക്ടർമാരെയും കണ്ടു. പിന്നെ പച്ചമരുന്ന് കഴിച്ചു, എന്നിട്ടും അറിയില്ല. ഇവിടെ വന്ന് ആരാധനയെ പങ്കെടുത്തപ്പം ബ്രദർ പറഞ്ഞു കിഡ്നി സ്റ്റോൺ സൗഖ്യമാകുന്നെന്ന് പറഞ്ഞു. അപ്പോഴേ എനിക്ക് ഈ ഒരു സൈഡ് മൊത്തം എന്തോ അങ്ങ് മാറിപ്പോയതുപോലെ തോന്നി. അത് കഴിഞ്ഞു വ്യാഴാഴ്ച വെളുപ്പിനെ ഞാൻ ദർശനം കാണുക. എൻ്റെ ഇവിടുന്ന് കല്ല് മൊത്തം ഇറങ്ങി പോകുന്നതായിട്ട് കണ്ട്. പൂർണ്ണ സൗഖ്യം, അടിപ്പിണറയാൽ സൗഖ്യം കർത്താവ് തന്നു. അത്ഭുതകരമായി. ഹല്ലേലൂയ. ഇത് നിൽക്കുവാൻ വേണ്ടി ദൈവമക്കൾ എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന്. ഇന്ന് സ്കാൻ ചെയ്ത റിപ്പോർട്ടാണ്. ഇന്ന് രാവിലെ പോയി സ്കാൻ ചെയ്തു. അപ്പം ഡോക്ടർ നേരത്തെ സ്കാൻ ചെയ്ത ഡോക്ടർ തന്നെ പറഞ്ഞു ഇപ്പം പൂർണ്ണമായി സൗഖ്യമായി. ഒരു കിഡ്നി സ്റ്റോണിൽ ആമി ഒരു അസുഖം പോലും ആ ദേഹത്ത് ഇല്ലാത്ത പോലെ കർത്താവ് സൗഖ്യമാക്കി. റിപ്പോർട്ടുമായി ഇവിടെ നടന്ന പ്രാർത്ഥനയിൽ നടന്ന ആ വലിയ സൗഖ്യത്തിന്റെ സാക്ഷ്യം ഇവിടെ എഴുതി തന്നിരിക്കുക. സന്തോഷമായോ? ഈ യേശു ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. ഇവിടെ പ്രസംഗിച്ച വചനം നിങ്ങളോട് ദൈവം സംസാരിക്കുകയായിരുന്നു. നിങ്ങൾക്ക് ആഗ്രഹമില്ലേ ജീവിതത്തിലൊന്ന് വിജയിക്കണമെന്ന്?
നിങ്ങളുടെ വിജയത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോകും. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതം ഒന്ന് രക്ഷപ്പെടട്ടെ, അവരൊന്ന് വിജയിക്കട്ടെ, അവരുടെ രോഗങ്ങളെ എടുത്തു മാറ്റണം, അവരുടെ പ്രതിസന്ധികളെ എടുത്തു മാറ്റണം, അവരുടെ ശാപങ്ങളെ എടുത്തു മാറ്റണം, അവരുടെ ദോഷങ്ങളെ എടുത്തു മാറ്റണം. നിൻ്റെ നാമം ചൊല്ലി അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. എപ്പിസോഡ് സ്പോൺസർ ചെയ്ത കുടുംബത്തെ അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങൾക്കും ഈ ടി വി മിനിസ്ട്രിയിൽ പങ്കാളിയാകാം. എന്നും ജീസസ് വോയിസിൻ്റെ ടി വി മിനിസ്ട്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. രണ്ട്, നമുക്ക് ലഭിച്ച നന്മയുടെ ഓഹരി ഈ ടി വി മിനിസ്ട്രിക്ക് അയച്ചു കൊടുക്കാം. താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. നിങ്ങൾ കൊടുക്കുന്ന ചെറുതും വലുതുമായ അമി ദശാംശങ്ങൾ, ഓഹരികൾ ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ജനലക്ഷങ്ങളിലേക്ക് ഓരോ ദിവസവും വചനം പകർന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് ഞങ്ങളെ വന്ന് കാണാം, നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാം. ദൈവം വലിയവ ചെയ്യട്ടെ. നാളെ ഇതേ സമയത്ത് വീണ്ടും ഒന്നിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു.